ഇനി നമ്മൾ ഊർജവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മൾ കാണുകയാണ്. ഊർജവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സാധ്യതകളാണ് ഈ വാർത്തകളിൽ പറയുന്നത്? സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾ തയ്യാറാക്കിയ പട്ടികയിൽ ഏതെങ്കിലും ഉപകരണം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ പറയുക. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ഉപയോഗിച്ചാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്കുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിലേക്ക് ഒന്ന് എഴുതുക. നമ്മൾ കുറച്ച് മുന്നേ സൂചിപ്പിച്ചു, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മലിനീകരണം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ അത് തീർന്നു പോകുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഉപയോഗിക്കാം എന്നുള്ള ഗുണങ്ങളും അതിനുണ്ട് അല്ലെ. സൗരോർജം, സോളാർ എനർജി പല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. കാൽക്കുലേറ്ററുകൾ, തെരുവ് വിളക്കുകൾ, സോളാർ വാട്ടർ ഹീറ്ററുകൾ, സോളാർ കുക്കർ തുടങ്ങി പല രീതിയിലും നമ്മൾ സോളാർ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പാതയോരത്ത് കാണുന്ന പല തെരുവ് വിളക്കുകൾ, അതിന് മുകളിൽ ഒരു കണ്ണാടി പോലെയുള്ള വസ്തു വെച്ചുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അവ സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. പകൽ സമയത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും അത് ശേഖരിച്ചു വെക്കുകയും രാത്രി കാലങ്ങളിൽ തനിയെ ലൈറ്റ് സെൻസ് ചെയ്യുന്ന സെൻസറുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശം ഇല്ലാതാവുന്ന അവസരത്തിൽ അവ തനിയെ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. പലതരം സിഗ്നൽ ലൈറ്റുകൾ, വലിയ വലിയ പാതകളുടെ അതിർവരമ്പുകൾ, നടുവിലുള്ള വരകൾ ഒക്കെയും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. അവ പ്രത്യേകിച്ച് ഓണാക്കാനോ ഓഫാക്കാനോ ആരും ചെല്ലേണ്ടതില്ല. അവ പകൽ സമയത്ത് ഊർജം ശേഖരിച്ചു വെക്കുകയും രാത്രി കാലങ്ങളിൽ തനിയെ ഓണായി പ്രവർത്തിക്കുകയും ചെയ്യും. മറ്റൊരു മാർഗമാണ് കാറ്റിൽ നിന്നുള്ള ഊർജം. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള കാറ്റാടി പാടം എന്ന് വിളിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എത്രയോ മീറ്റർ ഉയരമുള്ള വലിയ ഇതളുകളുള്ള കാറ്റാടി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ സ്ഥിരമായി കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഫാനിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഫാൻ കറങ്ങി നമുക്ക് കാറ്റ് തരും. എന്നാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം കാറ്റാടി യന്ത്രങ്ങൾ കാറ്റിന്റെ ശക്തി കൊണ്ട് കറങ്ങുകയും ആ കറക്കത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് വിതരണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. തുടക്കത്തിൽ അത് സ്ഥാപിക്കുന്നതിന് വലിയൊരു തുക അധ്വാനം ഒക്കെ ആവശ്യമാണെങ്കിൽ തന്നെയും കാലാകാലങ്ങളോളം അത് പ്രവർത്തിക്കുന്നതിലൂടെ അതൊക്കെ നമുക്ക് ലാഭമായി തീരും എന്നുള്ളതും നമുക്ക് ഓർമ്മിക്കാം. ഇപ്പോൾ KSEB, നമുക്ക് വൈദ്യുതി തരുന്ന KSEB, വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനും നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി അതിൽ നിന്ന് എടുത്തതിനു ശേഷം മിച്ചമുള്ളത് KSEBക്ക് വാങ്ങി അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നതിനുമുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് അതിനുള്ള സാമ്പത്തിക സഹായവും മറ്റും പല മേഖലകളിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മുടെ വീടിന്റെ മേൽക്കൂര സൗര ഊർജ ശേഖരിക്കുന്ന ഒരു പ്രതലമാക്കി മാറ്റുക, അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉപയോഗപ്പെടുത്തുക, അധികം വരുന്നത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക. ഈ പദ്ധതിയിലേക്ക് നമുക്ക് പങ്കുചേരാൻ ശ്രമിക്കാം. പാഴാവുന്ന ഇന്ധനങ്ങൾ, പലതരം ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പോരായ്മകൾ കൊണ്ടോ ശരിയായ രീതിയിൽ ആ ഇന്ധനത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട്. കണ്ടെത്തി നമ്മൾ പരിഹരിക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ ഊർജം പാഴാവുന്നത് എങ്ങനെ എന്ന് നോക്കാം. നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിലമെന്റ് ഉള്ള ബൾബുകൾ, അത്തരം ബൾബുകൾ പ്രകാശത്തോടൊപ്പം താപവും പുറത്തേക്ക് വിടുന്നു. അപ്പൊ അതിലേക്ക് ലഭിക്കുന്ന വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി മാറുന്നു. നമുക്ക് ബൾബിൽ നിന്ന് പ്രകാശമാണ് ആവശ്യം, താപമില്ല. അപ്പോൾ ആ താപം ഉണ്ടാകുന്ന അത്രയും ഊർജം നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പുതിയ തരം LED ബൾബുകൾ അധികം താപം ഉൽപ്പാദിപ്പിക്കാതെ കുറഞ്ഞ വോൾട്ട് തെളിമയുള്ള പ്രകാശം നമുക്ക് തരുന്നു. അത്തരം ബൾബുകളിലേക്ക് നാം മാറുകയും ഊർജം ലാഭിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ധനക്ഷമതയുള്ള അടുപ്പുകൾ നമ്മൾ ഉപയോഗിക്കണം. ബയോഗ്യാസ് പ്ലാന്റുകളോ മറ്റോ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നവയ്ക്കും സ്ഥാപിച്ച് ഊർജം നഷ്ടപ്പെട്ടു പോകുന്നത് കുറച്ച് പരമാവധി ഊർജം കിട്ടത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഊർജം പാഴാക്കാതിരിക്കുമ്പോൾ ഊർജ സ്രോതസ്സുകൾ സംരക്ഷിക്കുകയാണ് നാം ചെയ്യുന്നത്. ഊർജ സംരക്ഷണത്തിനായി വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വൈദ്യുതി ഉപയോഗം എങ്ങനെയെല്ലാം നിയന്ത്രിക്കാം, പാചകത്തിനാവശ്യമായ ഊർജ സ്രോതസ്സുകളിൽ ഉപകരണങ്ങളിലും എന്തെല്ലാം മാറ്റം വരുത്തി
മെച്ചപ്പെട്ടതാക്കാം. ഇതൊക്കെയും ആലോചിക്കാനും നിങ്ങളാലാവുന്ന പുതിയ പുതിയ ഐഡിയകൾ കണ്ടെത്തുവാനും അത് മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു സെമിനാർ തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് തരുന്നു, ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം എങ്ങനെ തടയാം എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കും. അതിലേക്ക് വേണ്ട പോയിന്റുകളൊക്കെയും എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് ചുവടെ ചേർക്കുന്നു. വീട്ടിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ, ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്, ഇന്ധനക്ഷമത കൂട്ടാനും ഊർജ സംരക്ഷണം ഉറപ്പുവരുത്താനും എന്തെല്ലാം ചെയ്യണം, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ, വാഹനങ്ങളിലെ ഇന്ധന ഉപയോഗം എങ്ങനെയെല്ലാം നമുക്ക് കുറയ്ക്കാം, ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന മറ്റു മേഖലകൾ ഏതെല്ലാം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഊർജം ലാഭിക്കുന്നത് ഊർജം നിർമ്മിക്കുന്നതിന് തുല്യമാണ് എന്ന ആശയം എങ്ങനെ നമുക്ക് പ്രചരിപ്പിക്കാം, ഇത്തരം വിവരങ്ങളൊക്കെയും ക്രോഡീകരിച്ച് ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വിലയിരുത്താം എന്ന പ്രവർത്തനം, എല്ലാ ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഭൂമിയിലേക്ക് എത്തുന്ന ഊർജം സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറയുന്നത്. കോഴിമുട്ട വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻകുബേറ്റർ. ഇതിൽ ഏതുതരം ബൾബാണ് കൂടുതൽ അഭികാമ്യം? കോഴിമുട്ട വിരിയിക്കുന്നതിന് കോഴിമുട്ടകൾക്ക് ചൂട് ലഭിക്കാനാണ് നമ്മൾ അവിടെ ബൾബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ LED ബൾബ് ഉപയോഗിക്കണോ അതോ സാധാരണ ബൾബ് ഉപയോഗിക്കണോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്കവിടെ ചൂടാണ് വേണ്ടത്, പ്രകാശമല്ല. അപ്പോൾ ചൂട് ലഭിക്കുന്ന ബൾബാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. താഴെ പറയുന്ന സന്ദർഭങ്ങൾ പരിശോധിച്ച് ഊർജ സംരക്ഷണത്തിന് സഹായമായവ കണ്ടെത്തുക. കാരണവും വിശദീകരിക്കുമല്ലോ. സ്വന്തമായി മോട്ടോർ ബൈക്കും ഉണ്ടായിട്ടും കടയിൽ പോവാൻ ബാബു സൈക്കിൾ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ഊർജ സംരക്ഷണം നടത്താം, അതോടൊപ്പം തന്നെ വ്യായാമവും കൂടി ആയിത്തീരും സൈക്കിൾ ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടാണ്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവ കൂടി ചേർക്കണം. റഹീം തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മാത്രം കാർ ഉപയോഗിക്കും, മറ്റ് സന്ദർഭങ്ങളിൽ ബസ് സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും? അതെ, ഒരാൾക്ക് വേണ്ടിയിട്ട് ഇന്ധനം നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതിയവ. സതിയുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെല്ലാം വേറെ സമയത്ത് ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കും. വേറെ സമയത്ത് ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഇസ്തിരിപ്പെട്ടി ചൂടായി വരുന്നതിന് വേണ്ടിയിട്ട് വൈദ്യുതി എടുക്കുന്നുണ്ട്. അതിനുശേഷമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ചൂടാകുന്ന സമയത്ത് പരമാവധി തുണികൾ ഇസ്തിരി ഇടുകയാണെങ്കിൽ ആദ്യം എടുക്കുന്ന വൈദ്യുതി, ഇസ്തിരിപ്പെട്ടി ചൂടായി വരാനെടുക്കുന്ന അത്രയും വൈദ്യുതി നമുക്ക് ലാഭിക്കാനാവും. രാജു പകൽ സമയത്ത് ജനലുകളെല്ലാം തുറന്നിടുന്നതിനാൽ ധാരാളം വെളിച്ചവും കാറ്റും ലഭിക്കുന്നു. ലൈറ്റും ഫാനും ഉപയോഗിക്കേണ്ടി വരില്ല. കാറ്റും വെളിച്ചത്തിനും വേണ്ടിയിട്ട് ജനൽ വാതിലുകളും മറ്റും തുറന്നിടുന്നുണ്ട്. പ്രകാശം ധാരാളമായി കിട്ടും, കാറ്റ് ലഭിക്കും. അപ്പോൾ ഫാൻ ഉപയോഗിക്കേണ്ടി വരുന്നില്ല, ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അടഞ്ഞു മുറിയിൽ വായുസഞ്ചാരമില്ലാത്തതുകൊണ്ട് ഫാൻ ഉപയോഗിക്കേണ്ടി വരും. അതോടൊപ്പം പ്രകാശത്തിന് ബൾബ് ഉപയോഗിക്കേണ്ടി വരും, ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. അശ്വതി ടെലിവിഷൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് മാത്രമേ പ്രവർത്തിപ്പിക്കാറുള്ളൂ, പവർ സ്വിച്ച് ഓഫാക്കാറില്ല. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമ്മുടെ TV ഓഫാക്കിയാലും അതിൻ്റെ ചിത്രം മാത്രമേ ഓഫാകുന്നു, അതിൻ്റെ മറ്റുപകരണങ്ങളെല്ലാം തന്നെ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. ശബ്ദവും ചിത്രവും മാത്രമേ ഓഫാകുന്നുള്ളൂ, എന്നാൽ അതിൻ്റെ മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ ട്രാൻസ്ഫോമർ പോലെയുള്ള ഉപകരണങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറഞ്ഞ തോതിലെങ്കിലും ആ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മൾ അതിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉപകരണം തീരെ വൈദ്യുതി ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് റിമോട്ട് ഉപയോഗിച്ച് മാത്രം ഓഫാക്കിയാൽ പോരാ, അതിൻ്റെ പ്രധാന സ്വിച്ചും കൂടി ഓഫാക്കാൻ നമ്മൾ മറക്കരുത്. ഊർജ സംരക്ഷണ ദിനത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണ നോട്ടീസ് നിങ്ങൾക്ക് തയ്യാറാക്കാം. എങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി അതുപോലെ ഇന്ധനം ഒക്കെ ലാഭിക്കാനായിട്ട് കഴിയും, ഗ്യാസ്, വിറക് തുടങ്ങിയവ എങ്ങനെ ലാഭിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് അവയെക്കുറിച്ച് കുറച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി അയക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.